ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഫ് ഐ ടെൻ ടെന്നീസ്. ഇന്ന് ഞങ്ങൾ ഇവിടെ തീപ്പെട്ടി കൊള്ളി വെച്ചൊരു അടിപൊളി കസാരയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ? അപ്പോൾ അധികം പറഞ്ഞ് വൈകിപ്പിക്കണില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ മെയിനായിട്ട് ആവശ്യമുള്ളത് തീപ്പെട്ടി കൊള്ളികൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മളൊരു സ്ഥലത്ത് ഇട്ട് വയ്ക്കുക. ഇത്ര അധികം ഒന്നും ആവശ്യമില്ല, എന്നാലും വെറുതെ എടുക്കണമെന്ന് മാത്രം. ഇനിയിപ്പം നമ്മൾ ഒട്ടിക്കാനായിട്ട് പശ എടുത്തേക്കുന്നത് ഫ്ലക്സ് ക്യൂക്കാണ്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കോളും. ഇനി അടുത്തായിട്ട് നമ്മളൊരു ടൈൽ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ടൈലുമേ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് പീസ് ടൈൽ എടുത്താണ്. നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുമ്പോൾ ഒരു 10x11 ഈർക്കിളിയോളം, ഈർക്കിളിയല്ല മാച്ച് സ്റ്റിക്കിൻ്റെ തലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മളങ്ങനെ 11 കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 10 മേളിൽ വേണം, എന്നാൽ മാത്രമാണ് കസാരയുടെ ഷേപ്പ് കിട്ടുള്ളൂ. അതാണ് 11 ഇപ്പോൾ കട്ട് ചെയ്ത് തന്നെ. അപ്പോൾ 11 ആയി, അപ്പോൾ അത് വെച്ച് നിർത്തി. അടുത്ത പണി എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ക്യൂക്ക് ഒഴിക്കാണ്. ശ്രദ്ധിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ഒട്ടി പിടിച്ച് ചിലപ്പോൾ നമ്മുടെ പണി തന്നെ കൊളാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ട് അത് ചെയ്യണം. നല്ല ബലം വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ സംഭവം ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സൈഡൊക്കെ ഒന്ന് ചെത്തി മിനുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലേഡാണ് എടുത്തിട്ടുള്ളത്. ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ഇങ്ങനത്തെ ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈ മുറിയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഭാഗം അങ്ങനെ ചെത്തിയെടുത്ത് ഫിനിഷ് ചെയ്തേക്കണം. അതേമാതിരി തന്നെ അപ്പുറത്തെ ഭാഗം നമ്മൾ മിനുക്കണം. അപ്പം നമ്മൾ രണ്ട് ഭാഗവും ചെത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുമ്പോൾ കസാരയുടെ കാലുകൾ ഫിറ്റ് ചെയ്യലാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് ഒരു ഡ്രോപ്പ് ഒട്ടിച്ചിട്ട് അതിന്മേ നമ്മൾ മാച്ച് സ്റ്റിക്ക് വെച്ചിട്ട് ഒരു കുറച്ച് നേരം പിടിക്കുക. അപ്പോൾ അത് ഒട്ടിക്കോളും. അങ്ങനെ നമ്മൾ 4 ഫിറ്റ് ചെയ്യണം. ഇത് നിറച്ച് കഴിഞ്ഞിട്ട് തുണ്ടും കൂടിയും പശ കൂടുതൽ വെച്ച് കൊടുക്കുന്ന നല്ലതാണ്. അപ്പോൾ പിന്നെ അത് പൊട്ടി പോരാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ നമ്മുടെ പണിക്കൊരു ബലം കിട്ടും. അപ്പോൾ നമ്മൾ അവസാനത്തെ കൊള്ളി ഫിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കസാരയുടെ കാലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒന്ന് വെച്ചോക്കണം, ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലോ. ആ അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത പണിയിൽ കിടക്കാം. അടുത്ത പണി എന്ന് പറയുമ്പോൾ കസാരയുടെ ചാരിയിരിക്കുന്ന സ്ഥലം നമ്മൾ വെക്കുകയാണ്. അത് ഇതേമാതിരി തന്നെ കാലുകൾ വെച്ച പോലെ തന്നെ സംഭവം പശ വെച്ചിട്ട് കുറച്ച് നേരം പിടിച്ച് നിൽക്കണം. അപ്പോൾ അത് ബലത്തിൽ ഒട്ടിക്കോളും. ഇങ്ങനെ നമ്മൾ അപ്പുറ സൈഡിലും വെക്കണം. അപ്പോൾ രണ്ട് കാലുകൾ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ചാറാനുള്ള പോർഷൻ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റിക്കിൻ്റെ ഹെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ വെക്കുക. ഇത് സിമ്പിളായിട്ട് ഒട്ടിക്കുക. ഇതിങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് നിന്നിട്ട് പശ വെച്ചാൽ മതി. മറ്റേതാകുമ്പോൾ പിടിച്ചൊക്കെ നിൽക്കണം. ഇതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ടൈറ്റായി ഇരുന്നോളൂ, എന്നിട്ട് പശ വയ്ക്കുക. അപ്പോൾ ആ പണി എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ലെയർ ലെയറായിട്ടൊരു 3-4 വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓരോരുത്തർക്ക് അവരുടേതായ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് കസാരയുടെ ഭംഗി കൂട്ടുന്ന രീതിയിൽ അത് ഭംഗി കൂട്ടാം. ഇനി അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്ക് ആ സൈഡിലത്തെ കൈ വെക്കുന്ന സംഭവമില്ലേ, അത് ഒന്ന് പിടിപ്പിക്കാം. മാസ്റ്റിക്കിൻ്റെ കുറച്ച് നീളം മതിയിട്ടത് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതേമാതിരി തന്നെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നിന്നാൽ മതി. അപ്പോൾ ആ സംഭവം ഒട്ടി അങ്ങനെ അപ്പുറ സൈഡിലും പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കസാരയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം കിടക്കില്ലേ? അപ്പോൾ നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. ജസ്റ്റ് വെച്ചിട്ട് ഫെവിക്കോളൊക്കെ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പണി എടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം ഇങ്ങനെ പവർഫുൾ പശ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ വേസ്റ്റ് വന്ന ഭാഗമാണ് കേട്ടോ, അത് വെറുതെ കത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസാരയുടെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതാണ്.
സംഭവം അടിപൊളിയാണ്. ഇത് ഷോ കേസിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല എന്തിട്ടാ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ആൾക്കാർ വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോൾ ഓ ഇത് നീ ഉണ്ടാക്കിയതാണോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുവെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോസുമായി അടുത്തൊരു വീഡിയോയിൽ F8 Entertainers തിരിച്ചു വരുന്നതായിരിക്കും. ബൈ.